അപ്പോൾ എൻ്റെ സിസ്റ്ററും കുട്ടികളും വീക്കെൻഡ് ആയതുകൊണ്ട് വീട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്തു പോകാനൊരു മൂഡില്ലായിരുന്നു. പക്ഷെ എൻ്റെ സിസ്റ്റർ ഒത്തിരി നിർബന്ധിച്ചു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, കാറില്ലായിരുന്നു. കാരണം അവളുടെ കാറ് കുറച്ച് പണിയുണ്ട്, അപ്പോൾ അതിന് കൊടുത്തേക്കാണ്. അതുകൊണ്ട് ഓട്ടോയിലൊക്കെ നടന്നൊക്കെ കുറച്ച് പോകണം. അപ്പം രണ്ട് കുട്ടികളായിട്ട് അവൾക്ക് മാനേജ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനും കരുതി ഓക്കെ എന്ന് പറഞ്ഞ് പോയതാണ്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി മേലെ വരെ എത്തിയിട്ടും ഇവരെ കാണുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് കുട്ടികൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുമായിരുന്നു. മൂത്ത ആൾക്ക് സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ വെക്കേഷൻ ആയിരുന്ന ടൈമിൽ ഇവർ മൂന്നുപേരും, അതായത് എൻ്റെ സിസ്റ്ററും കുട്ടികളും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. വെക്കേഷനൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈമിലത്തേക്ക് അവർ പുതിയ ഫ്ലാറ്റ് എടുത്ത്, അങ്ങനെ ഫ്ലാറ്റ് എടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു അവർ സ്റ്റേ ചെയ്യാനായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. കുട്ടികളിങ്ങനെ കാണാതിരുന്ന് കാണുമ്പോഴേ അവർക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അവരൊരു ഫാമിലി ഒന്ന് കാണിക്കാനെന്ന് തോന്നുന്നു, എല്ലാവരും വൈറ്റ് ഇട്ടത്. ഇങ്ങനെ ഞങ്ങള് ഞാനും തനുച്ചു ആണ് കേട്ടോ എൻ്റെ കൂടെ കമ്പനി. അപ്പോൾ മീനുച്ചു കുറച്ചും കൂടെ അവളുടെ അമ്മേൻ്റെ കൂടെയാണ്. സോ നമ്മളിതേ ഇങ്ങനെ നടന്നു പോകാം. നമ്മുടെ റോഡൊക്കെ കുറച്ച് പണി എന്ന് പറയാൻ ഒക്കത്തില്ല, ബിക്കോസ് ഇതെന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. ടാർ ഇടുന്നതിന് പകരം അവർ കുറേ മണ്ണൊക്കെ ഇട്ടിട്ട് മണ്ണിട്ട് നിരട്ടിയോ? ഇത് ടാർ അല്ലല്ലോ, ലൈക്ക് ആ റോഡും ഇതും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഇല്ലേ? നിങ്ങൾ തന്നെ നോക്കി. ഒരു 10 മിനിറ്റ് നടന്നപ്പോൾ തന്നെ ജംഗ്ഷൻ എത്തി, ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. സോ നമ്മളിതേ ഓട്ടോയിൽ കയറി, വലിയ ഓട്ടോയിലാണ് കേട്ടോ കയറി. എനിക്ക് വലിയ ഓട്ടോകൾ ഇഷ്ടമല്ല, കിടക്കിടക്കിടക്കടാന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും. ചെറിയ ഓട്ടോസാണ് ഇഷ്ടം, പക്ഷേ ഇപ്പം നമ്മൾ ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ വലിയ ഓട്ടോയിൽ കയറി. ഇവിടെ വരുന്ന ടൈമിൽ കുട്ടികളെ ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. എന്നിട്ട് ഈ പനീൻ്റെയും കഫത്തിൻ്റെയും അങ്ങനത്തെ ഒക്കെ മരുന്ന് ഇങ്ങനെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും, ബിക്കോസ് എപ്പോഴും ഇങ്ങോട്ട് വരാറില്ലല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാനും ഇളയാളും കൂടിയിട്ട് അവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് തറയിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ കർക്കിടക ചികിത്സ ചെയ്യാൻ ഒരു ദിവസമേ പോയുള്ളൂ, എന്നാലും അവിടെയാണ് കേട്ടോ കുട്ടികളായിട്ട് വന്നിട്ടുള്ളത്. ഇതിപ്പം അവിടെ ഇത്ര സാധനങ്ങൾ, ഇത്ര സർവീസസ് അവൈലബിൾ ആണ്. ഇന്നലെ കിൻഡർ ജോയ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ സാധനം തനു വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അവിടെ തറയിലിട്ട്. സിസ്റ്റർ എവിടെ പോയാലും നല്ല ഡിലേ, ഓൾമോസ്റ്റ് 1.5 മണിക്കൂറിൽ കൂടുതൽ നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് തനുഷിൻ്റെ തലയിൽ ഒരു മുടി മാത്രം ബ്രൗൺ കളറ്. എന്താ പറ്റിയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എൻ്റെ സിസ്റ്റർ ബ്ലീച്ച് ചെയ്യുന്ന ടൈമിൽ എങ്ങാണ്ട് അറിയാണ്ട് കൈ പറ്റി അങ്ങനെ ആയതാണോ എന്തോന്ന് അറിയത്തില്ല. ഞാൻ ഇതെൻ്റെ സിസ്റ്ററിനോട് ചോദിക്കണം എന്ന് എഴുതി വെച്ച് പോയി. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോ സെഷനും വീഡിയോ സെഷനും അങ്ങനെ കുറേ നേരം കളിച്ചു. കുറേ നേരം നമ്മൾ ഇരുന്നു കേട്ടോ, അങ്ങനെ ഇരുന്നു. കുറേ നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും മഴ കുറച്ച് എനിക്ക് പുറത്തേക്ക് വരണം എന്ന് തീരെ താല്പര്യമില്ലാന്നു. എൻ്റെ സിസ്റ്റർ എന്തുവാടി ഭാവി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സിസ്റ്റർ വന്നു കേട്ടോ, 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു. പിന്നെ നമ്മൾ ട്രെൻസിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു, ട്രെൻസിൻ്റെ അകത്തേക്ക് കയറി. അപ്പോഴത്തേക്ക് തനുഷിനെ എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ കുറേ നേരം ഞാൻ അവളെ എടുത്തുകൊണ്ട് നടന്നു. ഇതായിരുന്നു എൻ്റെ പിന്നിലത്തെ കുറേ ടൈമിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാനാണ് എൻ്റെ സിസ്റ്റർ ഇപ്പോൾ വന്നിട്ടുള്ളത്. അവൾക്ക് കുറച്ച് കുർത്തീസൊക്കെ എടുക്കണം, കുറച്ച് അവളുടെ ഒരു ബോഡി ടൈപ്പിന് അവളിപ്പോൾ കുറച്ച് തടിച്ചില്ല, അപ്പം ഉള്ള ഡ്രസ്സൊക്കെ എനിക്കൊന്നും അവൾക്ക് ഫിറ്റ് ആവുന്നില്ലെന്ന്. അതിൻ്റെ ഇടയ്ക്ക് കുരുത്തക്കേടോടോ കുരുത്തക്കേട്. അപ്പോൾ ഈ വട്ടം വന്നപ്പോൾ ഓണം ആയതുകൊണ്ടാണോന്ന് അറിയില്ല, കുറച്ച് സെറ്റ് മുണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, സെറ്റ് സാരിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് കളക്ഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു ഗൈസ് ഒന്നും മേടിക്കാനായിട്ട്, അതുകൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല. പിന്നെ എൻ്റെ അടുത്ത് ഉള്ള സാധനങ്ങൾ തന്നെ എനിക്ക് ഇടാൻ സമയമില്ല. പിന്നെ ഞാൻ ഇനി പുതിയത് മേടിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് എൻ്റെ സിസ്റ്റർ മേടിച്ചതരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട, എനിക്കൊന്നും വേണ്ട, കാരണം എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇനി ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം. എയർ ഹാൻഡ് ലൂംസ് നിന്ന് എനിക്കൊരു സെറ്റും മുണ്ടും അയച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഈ ഇപ്പം കുറച്ച് ദിവസം മുന്നേ എനിക്ക് പട്ടുപാവട ഉടുപ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടില്ല, അത് ഇതുവരെ കിട്ടിയിട്ടുകൂടിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുതിയ ഡ്രസ്സ് മേടിച്ചിട്ട് എന്ത് കാര്യം? സോ അവിടെയുള്ള കുറച്ച് കളക്ഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. എനിക്ക് കുറേയൊക്കെ ഇഷ്ടമായി, ബട്ട് മേടിച്ചുകൊണ്ട് പോയാൽ ഇപ്പോൾ ഇടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, കാരണം ഇപ്പം കുറേ ഡ്രസ്സസ് ഇരിപ്പുണ്ട്. സോ ഞാൻ വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കണ്ട, പൈസ വേസ്റ്റ് ആക്കണ്ട എന്ന് എഴുതിയിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞു. ആദ്യം കുറച്ച് നേരം പിള്ളേരെ എൻ്റെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പിന്നെ ഓടിച്ചാടി. പിള്ളേരങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കില്ലല്ലോ, ഈ ഒരു ഏജ് അങ്ങനെ അല്ലല്ലോ. അവർ പിന്നെ ഫുൾ ഓടിച്ചാട്ടം ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ തൊട്ട് മേളിലുള്ള ചേച്ചിനെ കണ്ടു. അതേണക്ക് നമ്മുടെ വിഷ്ണുവിൻ്റെ കസിൻ സിസ്റ്ററും വിഷ്ണുവിൻ്റെ ആൻറ്റിയും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവരുമായിട്ട് സംസാരിച്ചിരുന്ന് അപ്പോഴത്തേക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു.
തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള കഫേയിലേക്ക് പോയി നമ്മൾ. എന്നിട്ട് ഞാൻ എൻ്റെ സിസ്റ്ററിനോട് പറയായിരുന്നു ഇവിടുത്തെ ഷവർമ ഷോട്ട്സ് അടിപൊളിയാണ്, നമുക്ക് അത് മേടിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ കുട്ടികൾക്ക് നഗറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ അവർക്ക് ഈ മേയോ ചേർന്നിട്ടുള്ള ഫുഡ് കഴിച്ചുകൂടും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മീനുവിന് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും ലൈക്ക് മയണൈസ് ഈ ഷവർമയൊക്കെ കൊടുക്കുമ്പോൾ, അതുകൊണ്ട് അത് കഴിക്കില്ല. കുറേ വട്ടം അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആ ഒരു റീസൺ കാരണം അത് കൊടുക്കില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ചിക്കൻ നഗറ്റ്സ് മേടിച്ചു കൊടുത്തു. അവർക്ക് ഈ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എപ്പോഴും അതിങ്ങനെ വെറുതെ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്കിങ്ങനെ ഈ പാക്കറ്റിൽ കിട്ടില്ലേ, സാഷയിൽ കിട്ടില്ലേ, അതിങ്ങനെ ഉറിജിക്കൊണ്ടേയിരിക്കും കുട്ടികൾ. മാംഗോ ആണല്ലോ എൻ്റെ ഫേവറേറ്റ്, അതുകൊണ്ട് ഞാനൊരു മാംഗോ ഫ്രഷ് ജ്യൂസും എൻ്റെ സിസ്റ്റർ മാംഗോയുടെ ഒരു ഷേക്കും പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ട് ഷവർമ ഷോട്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. ഒരു സെറ്റിൽ 6 വരും, 100 and something ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ്. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ പുതിന ചട്നി വേണം എന്ന് പറഞ്ഞു, അങ്ങനെ പുതിന ചട്നിയൊക്കെ കിട്ടി, ഞാൻ നല്ല വയറ് നിറച്ച് കഴിച്ചു. കുറച്ചൊരു ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഈ ഒരു ഷവർമ ഷോർട്സിനെ പറ്റി പറയാനാണെങ്കിൽ. എല്ലാം ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ, ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മയെ പറഞ്ഞത് കുട്ടികളുടെ മുടി വെട്ടിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ 5 നിങ്ങൾ പോയത്. പക്ഷെ അതൊഴിച്ച് നിങ്ങൾ ഫുഡ് കഴിച്ചു, പറഞ്ഞ ഡ്രസ്സും എടുത്തു, കാര്യങ്ങളൊക്കെ ചെയ്തു, വേറൊന്നും നടന്നില്ല. ഈ പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമായിട്ട് ഒരിടയ്ക്ക് എല്ലാ ദിവസവും ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് ഞാനും എൻ്റെ ബെസ്റ്റും കൂടി ഇവിടെ വരികയായിരുന്നു. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അതിനുശേഷം നമ്മൾ അവിടെ തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ഓട്ടോ പിടിച്ച് നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഗൈസ്, നമ്മൾ വന്ന കാര്യം പോലും എൻ്റെ സിസ്റ്റർ മറന്നുപോയി, അതാണ് എൻ്റെ സിസ്റ്റർ. ടൗൺ നല്ലാണ്ടങ്ങ് മാറിയിട്ടോ, ഫുള്ള് പുതിയ 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 ഷോപ്പാണ്, എവിടെ നോക്കിയാലും എന്താ പറയുക പുതിയ കുറേ കടകളാണ്. നമ്മളെത്തിട്ട് വീട്ടിലെത്തി, ഇങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങുക, അപ്പം ഇളയാൾ ഓട്ടോയിൽ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറയാൻ നീ ഒന്ന് വന്ന് നോക്കും, ആ കണ്ണടച്ചുകൊണ്ട് തന്നെ അവൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുകയാണ്. ആൻഡ് ദാറ്റ് വാസ് ഇറ്റ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ഈവനിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ടാറ്റാ.